ഹായ് ഫ്രണ്ട്സ് ഹലോ എല്ലാവർക്കും പ്രയാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മിക്സഡ് വെജ് സാലഡുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് സെല്ലറിയാണ് ഒരു വലിയ തണ്ട് സെല്ലറി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്രോക്കോളിയാണ് കനം കുറച്ച് അരിഞ്ഞ് ബ്രക്കോളിയുടെ കുറച്ച് കഷ്ണങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഞാൻ രണ്ട് ബേബി ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ബേബി ക്യാരറ്റ് ആവശ്യത്തിന് വലുപ്പത്തിൽ മുറിച്ചത് അതിനുശേഷം നമുക്ക് വയലറ്റ് ക്യാപ്പേജ് എടുക്കാം ചെറുതായിട്ട് കൊത്തു നിറുക്കിയത് അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് ഒരു ചെറിയ തക്കാളി കിട്ടാം അത് ഒരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് പാൻ വയ്ക്കാം നന്നായിട്ട് പാൻ ചൂടാകുമ്പോൾ നമുക്ക് ബട്ടർ ചേർക്കാം ബട്ടർ ഉരുകിയതിന് ശേഷം നമുക്കിതിൽ ഓരോരോ വെജിറ്റബിൾസ് ആയിട്ട് ആഡ് ചെയ്യാം അപ്പോൾ കട്ടിയുള്ള വെജിറ്റബിൾസ് നോക്കി വേണം നമ്മൾ ആദ്യം ആദ്യം ആഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് ബ്രക്കോളിയാണ് ബ്രക്കോളി നന്നായി ബട്ടറിലിട്ട് വഴറ്റണം അതിൻ്റെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം ക്യാരറ്റും ഇത് ഒന്നും തന്നെ അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല കാരണം സാലഡ് കഴിക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ വേവിച്ചതാകേണ്ട ആവശ്യമില്ല ഒരു മീഡിയമായിട്ട് ബോയിലായാൽ മതി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വയലറ്റ് ക്യാബേജാണ് വയലറ്റ് ക്യാബേജ് ഒക്കെ നമ്മൾ ഒരുപാട് നേരം ഇട്ടിരുന്നാൽ അതിൻ്റെ കളർ പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പച്ച പച്ചമണമൊന്നും ജസ്റ്റ് ഒന്ന് വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് വെജിറ്റബിൾ ആഡ് ചെയ്യാം ഇത് തക്കാളിയാണ് തക്കാളി അങ്ങ് ഒരുപാട് വേവിക്കരുത് എങ്കിലതിൻ്റെ അത് ഉടഞ്ഞു പോകും തക്കാളി ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഉടൻ തന്നെ അടുത്ത് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് സെല്ലറിയാണ് കേട്ടോ സെല്ലറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ആവശ്യത്തിനുള്ള കുരുമുളകും ആഡ് ചെയ്യാം കുരുമുളക് ആഡ് ചെയ്ത് കഴിഞ്ഞാലുടൻ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം പിന്നെ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള രുചിയേറിയ വെജ് സാലഡ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ സെർവ് ചെയ്തതാണ് ചെറിയാണ് കേട്ടോ അത് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക